എല്ലാവർക്കും ഒരിക്കൽ കൂടി എസ് ജെ ട്യൂട്ടോറിയൽസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് കട്ടുകളാണ്. അതിൻ്റെ ഒരു പാർട്ട് വൺ ആണ് ഇത്. അതിനുശേഷം പാർട്ട് ടു ചെയ്യുന്നതാണ്. അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് കട്ടുകൾ. അതിനായി രണ്ട് കോളം ക്രിയേറ്റ് ചെയ്ത് കുറച്ച് ഡാറ്റകൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഷോർട്ട് കട്ട് കൺട്രോൾ ഷിഫ്റ്റ് എല്ല്. കൺട്രോൾ ഷിഫ്റ്റ് എല്ല് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഫിൽട്ടറുകൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നത്. കൺട്രോൾ ഷിഫ്റ്റ് എല്ല് ഒരു പ്രാവശ്യം അടിച്ചാൽ ഈ ഫിൽട്ടർ അവിടെ ഓൺ ആവും, ഒന്നുകൂടി അടിച്ചാൽ അത് ഓഫ് ആവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് എല്ല്. ഫിൽട്ടർ നമുക്കറിയാം പല രീതിയിലുള്ള ഫിൽട്ടറുകളുണ്ട്. കളർ ബേസിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാം, അതുപോലെ ഓർഡർ സോർട്ട് ഓർഡർ ആയിട്ട് ഫിൽട്ടർ ചെയ്യാം. പല രീതിയിലുള്ള ഫിൽട്ടറേഷൻ ഉണ്ട്. അതിനുള്ള ഷോർട്ട് കട്ട് കൺട്രോൾ ഷിഫ്റ്റ് എൽ എന്ന് യൂസ് ചെയ്താൽ ഒന്നിച്ചടിച്ചാൽ നിങ്ങൾക്ക് അത് ആക്റ്റീവ് ആവുന്നതാണ്. മറ്റൊരു ഷോർട്ട് കട്ടാണ് കൺട്രോൾ ടി. കൺട്രോൾ ടി ഉപയോഗിക്കുന്നത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൺട്രോൾ ടി അടിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, എത്ര ഏരിയയാണ് വേണ്ടത് എന്നുള്ളത്. അത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്താൽ അത്രയും ഏരിയയിൽ ടേബിൾ ക്രിയേറ്റ് ആവുന്നതാണ്. നമുക്കറിയാം പല മോഡലിലുള്ള ടേബിളുകളുണ്ട്, അത് ഏതാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യാം. ഒരു തീമോ വേണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം കൺട്രോൾ ടി അടിച്ചാൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ ടി. എത്രയാണോ ഡാറ്റ വേണ്ടതെന്നുള്ളത് ആ കൺട്രോൾ ടി അടിക്കുമ്പോൾ തന്നെ ചോദിക്കും, ഏത് സെല്ല് വരെയാണ് വേണ്ടത്. ആ ഒരു ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് എത്ര സെല്ല് വരെ വേണമെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത ഷോർട്ട് കട്ടാണ് കൺട്രോൾ റൈറ്റ് ആരോ ലെഫ്റ്റ് ആരോ അതുപോലെ ഡൗൺ ആരോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ സെല്ലിൻ്റെ കോർണറിലേക്കും പോകാനുള്ള ഷോർട്ട് കട്ടുകളാണ് ഇത്. കൺട്രോൾ റൈറ്റ് ആരോ ഉപയോഗിച്ചാൽ റൈറ്റ് സൈഡ് കോർണറിലേക്ക് പോകും, അതുപോലെ കൺട്രോൾ ഡൗൺ ആരോ ഉപയോഗിച്ചാൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് സെല്ലിലേക്ക് വരും. നിലവിൽ ടൈപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു സെല്ലിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഡൗൺ ആരോ ഉപയോഗിക്കാം. ലെഫ്റ്റ് ആരോ ഉപയോഗിച്ചാൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഏറ്റവും എൻഡിലേക്ക് എത്തും, അതുപോലെ റൈറ്റ് ആരോ ഉപയോഗിച്ചാൽ റൈറ്റ് സൈഡിലെ ഏറ്റവും എൻഡിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അപ്പ് ആരോ ഉപയോഗിച്ചാൽ ഡൗണിലാണെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് വരാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റിനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ അപ്പ് ആരോ, അല്ലെങ്കിൽ കൺട്രോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ലെഫ്റ്റ് ആരോ, അതല്ലെങ്കിൽ കൺട്രോൾ ഡൗൺ ആരോ. ഇത് ഉപയോഗിച്ചിട്ട് ഓരോ സെല്ലിൻ്റെ കോർണറിലേക്കും ഒരു നമ്മുടെ ഈ ഷീറ്റിൻ്റെ കോർണറിലേക്ക് പോകാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പല കോർണറിലേക്കും നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അടുത്തതായി ഉള്ളൊരു ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. ഒരു കോളം കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാനാണ് ഈ ഒരു കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ ഉപയോഗിക്കുന്നത്. എവിടെ വരെയാണോ ഡാറ്റ ഉള്ളത് അതുവരെ അത് സെലക്ട് ആവുന്നതാണ് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് കട്ടാണ് ഇത് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. നമുക്കൊരു സെല്ലിൻ്റെ ഒരു കോളം മൊത്തം സെലക്ട് ചെയ്യണമെങ്കിൽ ഈ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ ഉപയോഗിക്കാം. അതുപോലെ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ ഉപയോഗിച്ചാൽ റൈറ്റ് സൈഡിലേക്കുള്ള കംപ്ലീറ്റ് കോളങ്ങളും അതുപോലെ റോകളും സെലക്ട് ആവുന്നതാണ്. നെക്സ്റ്റ് ഒരു ഷോർട്ട് കട്ടാണ് ആൾട്ട് ഈക്വൽ ടു. ആൾട്ട് ഈക്വൽ ടു ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നത് സമ് കാണാൻ വേണ്ടിയിട്ടാണ്. ഓട്ടോമാറ്റിക്കലി സമ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സംഖ്യ എത്രയാണോ സെല്ലുകളുള്ള ആ സെല്ലിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് ആൾട്ട് ഈക്വൽ ടു എന്നടിച്ചാൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കൽ സമ്മിൽ വരുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഒരു എൻട്രി കൊടുത്താൽ തന്നെ അതിൻ്റെ സമ്മ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് ഏതൊരു വാല്യൂവിൻ്റെ നമുക്കുള്ള ഒരു സീക്വൻസിലുള്ള ഒരു വാല്യൂവിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് ആൾട്ട് ഈക്വൽ ടു അടിച്ചാൽ നിങ്ങൾക്ക് സമ്മ് കിട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ കുറച്ചൊരു വാല്യൂസ് കൊടുക്കുകയാണ്. 1 2 3 3 2 1 1 2 3 ദെൻ ആൾട്ട് ഈക്വൽ ടു പ്രസ് ചെയ്തു, നമുക്ക് സമ്മ് അവിടെ വരുന്നതാണ്. അടുത്തത് ആൾട്ട് എൻട്രി. ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്യുന്ന ഒരു ടൈമിലാണ് ഈ ആൾട്ട് എൻട്രി ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, അടിയിലേക്ക് താഴേക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് കൊടുക്കണമെങ്കിലാണ് ഈ ഒരു ആൾട്ട് എൻട്രി ഉപയോഗിക്കേണ്ടത്. ബാക്ക് സ്പേസ് അടിച്ചാൽ മുകളിലേക്ക് അത് ഡിലീറ്റായി പോകുന്നതാണ്. ആൾട്ട് എൻട്രി ഡാറ്റ കൊടുക്കാനാണ്, ടൈപ്പ് ചെയ്യുന്ന ഒരു ഏരിയയിലെ ഡാറ്റ കൊടുക്കാനാണ് ഈ ആൾട്ട് എൻട്രി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഷോർട്ട് കട്ടാണ്
കൺട്രോൾ ഇ എന്ന് പറയുന്നത്. കൺട്രോൾ ഇ എന്ന് പറയുന്നത് നമുക്ക് സജഷൻസ് ബാക്കിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഓട്ടോ ഫില്ലായി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺട്രോൾ ഇ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കുറച്ച് വാല്യൂസ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്, സജീർ, ബാബു, രാജു, ജോൺ, എന്നിട്ട് ഞാനതൊരു മെയിൽ ഐ ഡി ആക്കി മാറ്റുകയാണ്, sajeer@gmail.com. ദെൻ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ഇ എന്ന് കൊടുത്താൽ ബാക്കിയുള്ളത് ഓട്ടോ ഫില്ലായി വരുന്നതാണ്. നമുക്ക് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ഇ കൊടുത്താൽ ബാക്കി ഓട്ടോമാറ്റിക്കലി ഡ്രാഗ് ചെയ്ത് ഫില്ലാവുന്നതാണ്. അതാണ് കൺട്രോൾ ഇയുടെ പ്രത്യേകത. നെക്സ്റ്റ് ഒരു ഷോർട്ട് കട്ടാണ് കൺട്രോൾ പ്ലസ്. ഈ ഒരു കൺട്രോൾ പ്ലസ് ഉപയോഗിക്കുന്നത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സെല്ലുകൾ ആഡ് ചെയ്യാനാണ് ഈ കൺട്രോൾ പ്ലസ് ഉപയോഗിക്കുന്നത്. ആഡ് ചെയ്യാൻ കൺട്രോൾ സ്പേസ് പ്ലസ് പ്ലസ് കൊടുത്താൽ നമുക്കിങ്ങനെ എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. കൺട്രോൾ സ്പേസ് മൈനസ് മൈനസ് കൊടുത്താൽ എത്ര വേണമെങ്കിലും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. റോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് കൺട്രോൾ പ്ലസ് എന്ന് കൊടുത്താൽ മതി. റോ ഡിലീറ്റ് ചെയ്യാൻ ഷിഫ്റ്റ് സ്പേസ് കൺട്രോൾ മൈനസ് എന്ന് കൊടുക്കുക. ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് കണ്ടല്ലോ, എത്ര റോ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. കൺട്രോൾ സ്പേസ് ഷിഫ്റ്റ് സ്പേസ് കൺട്രോൾ പ്ലസ് പ്ലസ്, അതുപോലെ ഷിഫ്റ്റ് സ്പേസ് കൺട്രോൾ മൈനസ് മൈനസ്. ഓട്ടോമാറ്റിക്കലി ഒരു ഓപ്ഷനും കാണിക്കാതെ വരാൻ വേണ്ടിയിട്ടാണ് ഈ കൺട്രോൾ സ്പേസ് അടിക്കുന്നത്. കൺട്രോൾ സ്പേസ് കൺട്രോൾ പ്ലസ് പ്ലസ് അടിച്ചാൽ നമുക്ക് കോളങ്ങൾ ആഡ് ചെയ്യാം. റോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് സ്പേസ് കൺട്രോൾ പ്ലസ് പ്ലസ്, എത്ര റോകളും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ വരുന്ന ഈ ഒരു വിൻഡോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ സ്പേസ് അടിക്കുന്നത്. കൺട്രോൾ സ്പേസ് കൺട്രോൾ പ്ലസ് പ്ലസ് അടിച്ചാൽ കോളങ്ങൾ ആഡ് ചെയ്യും. കൺട്രോൾ സ്പേസ് അടിക്കാതെ ജസ്റ്റ് കൺട്രോൾ പ്ലസ് അടിച്ചാൽ ഈ ഒരു ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റോ ആണോ കോളം ആണോ ആഡ് ചെയ്യേണ്ടത് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒഴിവാക്കാനാണ് കൺട്രോൾ സ്പേസ് അടിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ സ്പേസ് കൺട്രോൾ പ്ലസ്, അതുപോലെ ഷിഫ്റ്റ് സ്പേസ് കൺട്രോൾ പ്ലസ് അടിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ആവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അടുത്ത ഒരു വീഡിയോയിൽ ബാക്കിയുള്ള ഷോർട്ട് കട്ടുകൾ പറയുന്നതാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഷോർട്ട് കട്ടുകൾ പറഞ്ഞത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞ ഷോർട്ട് കട്ടുകൾ ഇതാണ്. കൺട്രോൾ ഷിഫ്റ്റ് എൽ ഫിൽട്ടർ ഓൺ ആവാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ടി ടേബിൾ വരാൻ വേണ്ടിയിട്ട്, കൺട്രോൾ റൈറ്റ് ആരോ റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ, ലെഫ്റ്റ് ആരോ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ, കൺട്രോൾ ഡൗൺ ആരോ ഡൗണിലേക്ക് വരാൻ, കൺട്രോൾ അപ്പ് ആരോ മുകളിലോട്ട് പോകാൻ. ഇനി അടുത്തത് വേറൊരു ഓപ്ഷനാണ് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ സെലക്ട് ഓൾ സെൽ. ഓൾ സെൽ സെലക്ട് ചെയ്യാനാണ് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ അടിക്കുന്നത്. ഒരു കോളം കംപ്ലീറ്റ് സെലക്ട് ചെയ്യാൻ, ദെൻ ആൾട്ട് പ്ലസ് സമ്മ് കാണാൻ വേണ്ടിയിട്ട്, ദെൻ ആൾട്ട് എൻട്രി ഒരു ഡാറ്റ കൂടുതൽ ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ഇ ഓട്ടോ ഫില്ല്, അതുപോലെ കൺട്രോൾ സ്പേസ് കൺട്രോൾ പ്ലസ് ഇൻസേർട്ട് കോളം, ഷിഫ്റ്റ് സ്പേസ് കൺട്രോൾ പ്ലസ് ഇൻസേർട്ട് റോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.